ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊടിയിലേക്ക് സ്വാഗതം. ആശിഷ് രജനി ഉണ്ണികൃഷ്ണന്റെ തിരക്കഥയില് ബി കെ പി എന്നറിയപ്പെടുന്ന പ്രശസ്ത സംവിധായകൻ ബി കെ പ്രകാശ് മീര ജാസ്മിനെ പ്രധാന കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ് പാലും പഴവും എന്നുള്ള സിനിമ. ആ സിനിമ റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ വളരെ രസകരമായിട്ടുള്ള ഫാമിലി ഓഡിയൻസിന്റെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയായിരിക്കുമെന്ന് ട്രെയിലർ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത്രയേറെ നമ്മൾ രസിപ്പിച്ച ഒരു ട്രെയിലറാണ് സിനിമയുടേതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയങ്കരിയായിട്ടുള്ള മീര ജാസ്മിൻ വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് കിട്ടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് കാണാൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഇന്ന് ഇറങ്ങിയിട്ടുള്ള പാലും പഴവും എന്നുള്ള സിനിമ. സിനിമയുടെ കഥാപശ്ചാത്തലം വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പ്രായം കുറഞ്ഞ കാമുകൻ, പ്രായം കൂടിയ ഒരു കാമുകി, അതായത് അശ്വിൻ ജോസ് ആണ് കാമുകൻ റോളിൽ എത്തുന്നത്, മീര ജാസ്മിൻ ആണ് കാമുകി റോളിൽ എത്തുന്നത്. ഇവരുടെ പ്രണയവും അതുപോലെ തന്നെ വിവാഹവും അതിനിടയിൽ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. ഇവരെ കൂടാതെ ഒരുപാട് വലിയ താരങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ശാന്തി കൃഷ്ണ, മണിയമ്പിള്ള രാജു, അശോകൻ എന്നിങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമക്ക് പോസിറ്റീവ് റിവ്യൂസ് ആദ്യ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങൾ ഫാമിലി ഓഡിയൻസ് ആദ്യം പോയി കാണുക ഇന്നിറങ്ങിയ സിനിമകൾ ഈ ഒരു സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് കുടുംബവുമായിട്ട് 2 മണിക്കൂർ ചിരിച്ച് കളിച്ചു വരാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ വലിയൊരു വിജയമായിരിക്കും. ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സിനിമകൾ എന്ന് പറയുന്നത് കുടുംബമായിട്ട് പോകുന്നവരാണ് അധികം, അതായത് കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് ചിരിച്ച് കളിച്ചു വരാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫാമിലി ആയിട്ട് തന്നെ സിനിമ കാണാൻ പോവുക. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആളുകൾ സിനിമ ആദ്യ ഷോ കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ സിനിമക്ക് ടിക്കറ്റ് എടുക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ അതുപോലെ റിവ്യൂ കണ്ടതിന് ശേഷം സിനിമക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട്. പോയി വന്നതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ